ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി മീൽസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രഷ് ജ്യൂസ് പോലത്തെ നമ്മൾ ജ്യൂസാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവിടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ ആവശ്യമാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആദ്യം പൈനാപ്പിൾ മുറിച്ചത് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കതിൽ ചേർത്ത് കൊടുക്കണം. ചെറുനാരങ്ങയുടെ ജ്യൂസ് മാത്രം എടുക്കുക, കുരുപെടാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പതയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല പതഞ്ഞ് പൊന്തിയിട്ട് നമുക്ക് കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ഫ്രഷായിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. Thank you.